സിപിഎമ്മിന്റെ ഭാഗമായ എംവിആർ ചാരിറ്റബിൾ ട്രസ്റ്റ് കണ്ണൂരിൽ സംഘടിപ്പിക്കുന്ന സെമിനാറിലേക്ക് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് ക്ഷണം. മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടകനായ സെമിനാറിൽ മുഖ്യാതിഥിയായാണ് കുഞ്ഞാലിക്കുട്ടിയെ ക്ഷണിച്ചത്. എംവിആർ ചരമവാർഷിക ദിനത്തിൽ കണ്ണൂരിലാണ് സെമിനാർ. അന്ന് തന്നെ യുഡിഎഫിനൊപ്പമുള്ള സിപി ജോൺ വിഭാഗം സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ലീഗ് നേതാവ് പി കെ ബഷീർ എംഎൽഎയും പങ്കെടുക്കും. പാലസ്തീൻ ഐക്യദാർഢ്യ റാലിയിലേക്ക് മുസ്ലിം ലീഗിനെ സിപിഎം ക്ഷണിച്ചതും സാങ്കേതിക കാരണം പറഞ്ഞ് പങ്കെടുക്കില്ലെന്ന് അവർ അറിയിച്ചതും കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായിരുന്നു. മുസ്ലിം ലീഗിനോടുള്ള സിപിഎം സമീപനത്തിലെ പ്രകടമായ മാറ്റമായാണ് ഇതിനെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിയത്. സിപിഎം നേതാക്കൾ അടങ്ങിയ എംവിആർ ചാരിറ്റബിൾ ട്രസ്റ്റ് കണ്ണൂരിൽ നവംബർ 9 എംവിആർ ചരമദിനത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിലേക്ക് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയെ ക്ഷണിച്ചതും വ്യക്തമായ കണക്കുകൂട്ടലുകളുടെ അടിസ്ഥാനത്തിൽ. എം വി രാഘവന്റെ ആത്മമിത്രം എന്ന നിലയിലാണ് കുഞ്ഞാലിക്കുട്ടിയെ ക്ഷണിച്ചതെന്നായിരുന്നു ട്രസ്റ്റ് ഭാരവാഹികൾ ഇതേക്കുറിച്ച് പറഞ്ഞത്. എം വി ആറുമായി ആത്മബന്ധമുള്ള ഒരു പ്രമുഖ മുസ്ലിം ലീഗ് നേതാവാണ് ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബ്. മാത്രമല്ല, ഇന്ന് ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട്. ആ വിഷയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് എംവിആറിനെ പോലെ സഹകരണ പ്രസ്ഥാനം ഏറെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ആ എംവിആറിനെ സ്മരിക്കുന്ന ദിനത്തിൽ ആ വിഷയം തന്നെ സെമിനാറിന്റെ ഭാഗമായി മാറ്റണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നു. ആ സെമിനാറിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കം പങ്കെടുക്കണം എന്ന കൃത്യമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പങ്കെടുക്കുകയാണ്. എം വി രാഘവന്റെ ആത്മസുഹൃത്തായ കെ സുധാകരനെ എന്തുകൊണ്ട് ക്ഷണിച്ചില്ലെന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരവും ഭാരവാഹികൾ നൽകിയില്ല. മുസ്ലിം ലീഗുമായി സിപിഎം അടുക്കുമ്പോൾ എം വി രാഘവൻ ഉയർത്തിയ ബദൽ രേഖ മാറിയകാലത്ത് സിപിഎം അംഗീകരിക്കുകയാണോ എന്ന ചോദ്യത്തിനും വ്യക്തമായ മറുപടി ട്രസ്റ്റ് ഭാരവാഹികൾ നൽകിയില്ല. ട്രസ്റ്റിന് രാഷ്ട്രീയമില്ലെന്നും രാഷ്ട്രീയകാര്യം പറയില്ലെന്നുമായിരുന്നു നിലപാട്. അപ്പോൾ എം വി രാഘവൻ അന്ന് പറഞ്ഞത് ശരിയാണ് എന്ന് ഇന്ന് സിപിഎം അംഗീകരിക്കുകയാണ്. അതിലെ ഒറ്റ കാര്യമുണ്ട്, ഈ ഒരു പത്രസമ്മേളനത്തിൽ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ മറ്റ് രാഷ്ട്രീയ കാര്യങ്ങൾ പങ്കുവെക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. അല്ല, ട്രസ്റ്റ് അല്ലേ, ഇത് ട്രസ്റ്റാണ്, ട്രസ്റ്റിൻ്റെ പരിപാടിയല്ലേ, ട്രസ്റ്റിൻ്റെ പരിപാടിയാണല്ലോ. അപ്പോൾ അതിന് രാഷ്ട്രീയമായ ഒരു നവംബർ 9 എം വി രാഘവൻ ചരമവാർഷിക ദിനത്തിൽ നവകേരള നിർമ്മിതിയിൽ സഹകരണ മേഖലയ്ക്കുള്ള പങ്ക് എന്ന വിഷയത്തിലാണ് ട്രസ്റ്റ് സെമിനാർ സംഘടിപ്പിക്കുന്നത്. മന്ത്രി വി എൻ വാസവനാണ് ഉദ്ഘാടകൻ. അന്നേ ദിവസം തന്നെ യുഡിഎഫിന്റെ ഭാഗമായ സിപി ജോൺ വിഭാഗം സിഎംപിയും എംവിആർ അനുസ്മരണം സംഘടിപ്പിക്കുന്നുണ്ട്. അതിൽ മുഖ്യപ്രഭാഷണത്തിന് ക്ഷണിച്ചത് ലീഗ് നേതാവ് പി കെ ബഷീർ എംഎൽഎയെ. ലീഗിന്റെ രണ്ട് നേതാക്കൾ രണ്ട് വ്യത്യസ്ത പരിപാടികളിൽ പങ്കെടുക്കുന്നത് ഏറെ കൗതുകത്തോടെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. സിപിഎം പരിപാടിയിൽ പി കെ കുഞ്ഞാലിക്കുട്ടി പങ്കെടുക്കുന്നത് തടയാൻ സിപി ജോൺ വിഭാഗവും കോൺഗ്രസും ശ്രമിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.